നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആശ്രിത വത്സലനാണ്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ അദ്ദേഹം അതിരി കവിഞ്ഞ് സഹായിക്കുകയും വിശ്വസിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യും എന്നതിന് നിരവധി തെളിവുകളാണ് ഉള്ളത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ആജ്ഞകൾ ഇറക്കിയ മുൻ SPC സ്റ്റേറ്റ് പോലീസ് ചീഫ് ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊച്ചി മെട്രോ MD നിയമനം നൽകി. അതുപോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കൊള്ളരതായ്മകളും ചെയ്തു കൂട്ടി എന്ന് പറയപ്പെടുന്ന M. ശിവശങ്കറിനെ ഇതാ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ ഒരു ഉദ്യോഗസ്ഥനാണ് പഴയ ചീഫ് സെക്രട്ടറി K. എബ്രഹാം IAS. അദ്ദേഹം ഇവിടെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷവും അദ്ദേഹത്തിന് ഉയർന്ന ഒരു പദവിയും ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഞാനിത് പറഞ്ഞു വരുന്നത് K. എബ്രഹാമിനെ കുറിച്ച് തന്നെയാണ്. അതായത് മുൻ സർക്കാരുകളുടെ കാലത്ത് ഇവിടെ ഒരു ഹൈസ്പീഡ് റെയിൽവേ സംവിധാനം വരുന്നത്, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും ചർച്ചകളും ഒക്കെ നടന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ഈ K. എബ്രഹാം എന്ന ഉദ്യോഗസ്ഥൻ ഈ പദ്ധതിയെ നഖശിഖാന്തം എതിർത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സെമി സ്പീഡ് റെയിൽവേ ആയ K-Rail സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ വലിയ ദുരൂഹതയാണ് ആരോപിക്കപ്പെടുന്നത്. കാരണം പദ്ധതി വിഹിതവും കൈക്കൂലിയും കമ്മീഷനും അഴിമതിയും ഒക്കെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങൾ എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. 9 വർഷം മുമ്പ് കേരളത്തിൻ്റെ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി മുടക്കാൻ മുന്നിൽ നിന്ന ആളാണ് ഇപ്പോൾ സെമി സ്പീഡ് റെയിൽവേക്ക് പിന്നിൽ സക്രിയമായി, അതായത് വളരെ കാര്യമായി പ്രവർത്തിക്കുന്നത്. 8 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി അന്ന് മുടക്കിയില്ലായിരുന്നെങ്കിൽ 2022 ഹൈസ്പീഡ് പാത ഭാഗികമായിട്ടെങ്കിലും പ്രവർത്തന സജ്ജമായേനെ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഹൈസ്പീഡിനെ സെമി സ്പീഡാക്കി മാറ്റി അതിന് കേരളത്തിൻ്റെ സ്വന്തം ഫണ്ട് കണ്ടെത്തൽ സംരംഭവുമൊക്കെയായി. എന്തു വന്നാലും പണിയും എന്ന് വീമ്പിളക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും ഭരണകക്ഷിയെയും വീര്യപ്പെടുത്തുന്നത് ഹൈസ്പീഡ് പദ്ധതി മുടക്കിയ അന്നത്തെ പ്രമുഖ ഉദ്യോഗസ്ഥനായ K. എബ്രഹാം IAS ആണ്. ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് സാധ്യത ആരാഞ്ഞത് V.S. അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ്. 2011 എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെയാണ് ഡൽഹി മെട്രോ കോർപ്പറേഷനെ ഇതിനുള്ള സാധ്യത പഠിക്കാൻ ഏൽപ്പിച്ചത്. അവർ സാധ്യതയും സന്നദ്ധതയും അറിയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ വന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി 2013 ഈ പദ്ധതി തുടങ്ങാൻ ധാരണയായി. അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി K. എബ്രഹാം പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തടസ്സം പറഞ്ഞു. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുത്തെങ്കിലും K. എബ്രഹാമിൻ്റെ തടസ്സത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. വളരെ ശക്തമായ അഭിപ്രായങ്ങളാണ് അന്ന് അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് ആ പദ്ധതി നടപ്പിലായില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമികമായ ഒരവസ്ഥയിൽ തന്നെ അത് ഇല്ലാതാക്കപ്പെട്ടു. പക്ഷേ ആ ഹൈസ്പീഡ് പദ്ധതിയെ തുരങ്കം വെച്ച് ഇല്ലാതാക്കിയ ഈ മനുഷ്യൻ ഈ സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എന്താണ് ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലാഭം കിട്ടുന്നത്? മുഖ്യമന്ത്രിയുമായി ചേർന്ന് എന്ത് ഒത്തുകളിയാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പലരും, സാധാരണക്കാരായ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ജനങ്ങളുടെ പണം കൊണ്ട് ശമ്പളം വാങ്ങിയിരുന്ന ഒരു ജനങ്ങളെ സേവിക്കേണ്ട ഒരു സിവിൽ സർവൻ്റ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതും അഭിപ്രായ മാറ്റം വന്ന്, അല്ലെങ്കിൽ അഭിപ്രായത്തെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ നിൽക്കുന്നതും എന്തിനാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ഉണ്ടാകുന്നത്.